നമസ്കാരം. നമ്മുടെ ഏഞ്ചൽ തെറാപ്പിയുടെ ക്ലാസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യൂട്യൂബിലെ ഏഞ്ചൽ തെറാപ്പി ഇത്ര ഡീറ്റെയിലായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഏഞ്ചൽ തെറാപ്പിയിൽ ഏഞ്ചൽ തെറാപ്പിയെക്കുറിച്ച് ധാരാളം പേര് ചോദ്യങ്ങൾ വരുന്നുണ്ട്, താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാനും, പിന്നെ ഇതിനെപ്പറ്റി പഠിച്ച് എന്തായാലും ഏഞ്ചൽ തെറാപ്പിയിൽ 4 അറ്റ്യൂൺമെന്റ് ഉണ്ടാവും. ആരോ ഒരു അറ്റ്യൂൺമെന്റിനെ കുറിച്ച് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 അറ്റ്യൂൺമെന്റ് തരുന്നതാണ്. അറ്റ്യൂൺമെന്റിനെ ബന്ധപ്പെടണം, എന്നെ വിളിക്കണം. പിന്നെ റേക്കി എല്ലാത്തിന്റെയും ബേസിക്കായിട്ട് ഈശ്വര ചൈതന്യമായിട്ടുള്ള റേക്കിയാണ്. റേക്കിക്ക് ശേഷവും അല്ലെങ്കിൽ റേക്കി പഠിക്കാതെയോ ഒക്കെ ഏഞ്ചൽ തെറാപ്പി പഠിക്കാവുന്നതാണ്. കാരണം അത് വേറൊരു പാർട്ടാണ്. റേക്കി പഠിക്കാതെ ആളുകൾക്കും ഏഞ്ചൽ തെറാപ്പി പഠിക്കാവുന്നതാണ്. പക്ഷെ എനർജി ഹീലിംഗിൽ റേക്കി വളരെ പ്രാധാന്യമുള്ള ഒരു ബേസിക് തിയറി തന്നെയാണ്. നമ്മൾ ഏഞ്ചൽ തെറാപ്പിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് 7 പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഊർജത്തിന്റെ വൈബ്രേറ്ററി ലെവല്, ഏതേത് ലെവലിൽ ഏതേത് കാര്യങ്ങളാണുള്ളത്, അതുപോലെ ഏഞ്ചൽ എന്താണ്, സ്പിരിറ്റ് എന്താണ്, ആർക്കേഞ്ചൽ എന്താണ്, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഏഞ്ചലും ആർക്കേഞ്ചലും തമ്മിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡുമാര്, സ്പിരിറ്റ് അനിമൽ, ആത്മാക്കള്, അതും ഏഞ്ചലും ഒന്നാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് 2 വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഏഞ്ചൽ ആർക്കേഞ്ചൽമാരെ കുറിച്ചിട്ടുള്ള ഏഞ്ചൽ തെറാപ്പി ആണല്ലോ. അപ്പൊ മിനിമം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എത്ര ആർക്കേഞ്ചൽമാരുണ്ട്, ഓരോ ആർക്കേഞ്ചൽമാരെയും നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത്, വിളിക്കേണ്ട രീതി എങ്ങനെയാണ്, അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഓരോ ആർക്കേഞ്ചലും ഏതേത് സമയത്താണ് നമുക്ക് ഉപകാരപ്പെടുക, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ആർക്കേഞ്ചലിന്റെയും പേര് ഓരോ ആർക്കേഞ്ചലിനെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ 15 ആർക്കേഞ്ചൽമാരാണ് നമുക്ക് ഉള്ളത്. ഏഞ്ചൽ തെറാപ്പിയിലല്ല, പൊതുവെ 15 ആർക്കേഞ്ചലിനെ കുറിച്ചിട്ടാണ് പറയുക. പിന്നെ ഏഞ്ചൽമാരായിട്ട് ധാരാളം ഇവരുടെയും അണ്ടറിൽ ധാരാളം ഏഞ്ചൽമാരുണ്ടാവും. അപ്പൊ ഈ 15 ആർക്കേഞ്ചൽമാര് ആരാണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ ആർക്കേഞ്ചല് ഏഞ്ചൽ മിഖായേൽ, മൈക്കിൾ ആണ്. പർപ്പിൾ കളറായിട്ടാണ് പറയുക. മൈക്കിളിനെ നമ്മൾക്ക് ഏറ്റവും മിക്ക കാര്യങ്ങൾക്കും അറിയാം. അതായത് ആർക്കേഞ്ചൽ മൈക്കിള് പ്രൊട്ടക്ഷൻ ആണ്. ബ്ലാക്ക് മാജിക്കിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന, പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളപ്പോൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു ഏഞ്ചലാണ് ആർക്കേഞ്ചലാണ്. ആർക്കേഞ്ചലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. ഒന്നാമത്തെ ആർക്കേഞ്ചല് ആർക്കേഞ്ചൽ മൈക്കിളാണ്. ഇനി രണ്ടാമതുള്ള ആർക്കേഞ്ചല് ആർക്കേഞ്ചൽ ഗബ്രിയൽ. ആർക്കേഞ്ചൽ ഗബ്രിയൽ നമുക്ക് ഫിനാൻസിന് വേണ്ടിയിട്ട്, വെൽത്തിന് വേണ്ടിയിട്ട്, പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആർക്കേഞ്ചൽ ഗബ്രിയലിനെ വിളിക്കാവുന്നതാണ്. അതേപോലെ ആർക്കേഞ്ചൽ റഫേൽ. ആർക്കേഞ്ചൽ റഫേലിനെ ഒട്ടുമിക്ക എല്ലാ പേർക്കും, എല്ലാ ഒരു റേക്കി ഹീലർമാർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന, രോഗശാന്തിയുടെ, രോഗ ചികിത്സയിലുള്ള ഹീലിംഗ് പവർ തരുന്ന, ഹീലിംഗ് മെന്റാലിറ്റി തരുന്ന വളരെ ശക്തിയേറിയിട്ടുള്ള ഒരു ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ റഫേൽ. ഗ്രീൻ കളറായിട്ടുള്ള എനർജി ആയിട്ടാണ് നമ്മൾ കാണുക. അതുപോലെ സാൻഡൽവുഡ് ആണ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നല്ലൊരു അൽത്താർ, നല്ലൊരു അൽത്താർ ഉണ്ടാക്കുക, നല്ലൊരു റൂം ഉണ്ടാക്കുക, ഇതിനെ വിളിക്കാന് പ്രാർത്ഥിക്കാന്, ആ റൂമിൽ സാൻഡൽവുഡിന്റെ സ്മെൽ ഉണ്ടായിരിക്കുക, വേണമെങ്കിൽ ഡിഫ്യൂസർ വെക്കാം, ഗ്രീൻ കളറായിട്ടുള്ള കളറുകൾ വെക്കാം. അതുപോലെ അഗർബത്തി, ചന്ദനത്തിരി നമ്മൾ കത്തിക്കുന്നുണ്ടെങ്കിൽ സാൻഡൽവുഡ് ചന്ദനത്തിരി ഉപയോഗിക്കാം. ചെമ്പകപ്പൂവിന്റെ വാസന ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആർക്കേഞ്ചൽ റഫേലിനെ നമുക്ക് വിളിക്കാവുന്നതാണ്.
ആർക്കേഞ്ചൽ റാഫേൽ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് റേക്കി ചെയ്യുന്ന സമയത്ത് റേക്കിയുടെ പവർ എനർജി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം ഹീലിംഗ് പവർ വർദ്ധിപ്പിക്കുന്ന, ഹീലിംഗ് പവർ തരുന്ന ഒരു ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ റാഫേൽ. അതുപോലെ അടുത്ത നാലാമത്തെ ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ ഉരിയൽ. അഞ്ചാമത് വരുന്നത് ആർക്കേഞ്ചൽ എരിയൽ. ഈ 15 ആർക്കേഞ്ചൽമാരുടെ കൂട്ടത്തിൽ ആറാമത് വരുന്നത് ആർക്കേഞ്ചൽ അസേറിയൽ. ഏഴാമത് വരുന്നത് ആർക്കേഞ്ചൽ ഷമുവേൽ. പിന്നീട് വരുന്നത് ആർക്കേഞ്ചൽ ഹനിയേൽ. ഒമ്പതാമത് വരുന്നത് ആർക്കേഞ്ചൽ ജെർമിയേൽ. പത്താമത് വരുന്ന ആർക്കേഞ്ചൽ ആർക്കേഞ്ചൽ ജോസഫേൽ. പതിനൊന്നാമത് വരുന്നതായിട്ടുള്ള ആർക്കേഞ്ചൽ മെട്രാട്രൺ. പന്ത്രണ്ടാമത് ആർക്കേഞ്ചൽ രഘുവേൽ. പതിമൂന്നാമത് വരുന്ന ഒരു ആർക്കേഞ്ചലാണ് ആർക്കേഞ്ചൽ റസേൽ റസിയേൽ. പതിനാലാമത് വരുന്ന ആർക്കേഞ്ചൽമാര് ആർക്കേഞ്ചലായിട്ടുള്ളത് ആർക്കേഞ്ചൽ സാന്റഫോൺ. പതിനഞ്ചാമത് വരുന്നത് ആർക്കേഞ്ചൽ സെഡ്കേയിൽ. ഇത്രയും ആർക്കേഞ്ചൽമാരെ ഈ ഏഞ്ചൽ തെറാപ്പി നമ്മുടെ ഈ ഇവിടെ നിന്ന് ഈ ഒരു യൂട്യൂബിൽ നിന്നും പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ 15 ആർക്കേഞ്ചലിന്റെ പേരൊന്ന് എഴുതിയെടുക്കുക. ഒരു നോട്ട്ബുക്കും പേനയും വേണം, എന്തായാലും ഒരു ജേണൽ വേണം. ശേഷം നമുക്ക് അടുത്ത പാഠങ്ങളിലായിട്ട് ഓരോ ആർക്കേഞ്ചൽമാരെ, ഇപ്പം 15 ആർക്കേഞ്ചൽമാരെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ ആർക്കേഞ്ചൽമാരെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. പിന്നെ അറ്റ്യൂൺമെന്റ് കോമൺ ആയിട്ട് തരുന്നതല്ല. അറ്റ്യൂൺമെന്റിനെ തീർച്ചയായിട്ടും അറ്റ്യൂൺമെന്റിന് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ റേക്കി മറ്റ് എനർജി ഹീലിംഗുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാര പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.